നമസ്കാരം, ഞാൻ ബീന സുരേഷ്. ഐ ബി സി ലൈവ് 2020 ക്യാപ്സ്യൂൾ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ പരിഷ്കാരങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി LDF. ലക്ഷദ്വീപിന്റെ നിഷ്കളങ്കതയ്ക്ക് മുകളിൽ സംഘപരിവാറിന്റെ കാപ്പട്യം അടിച്ചേൽപ്പിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A.V.ജയരാഘവൻ പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുകയെന്നത് സംഘപരിവാർ അജണ്ടയെന്ന A.V.ജയരാഘവൻ. ജനങ്ങൾ എന്ത് കഴിക്കണമെന്നതുവരെ ഒരു അഡ്മിനിസ്ട്രേറ്റർ തീരുമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. RSS നയങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കുന്നതെന്നും കാനം രാജേന്ദ്രൻ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ നിർദ്ദേശിച്ച് മുതിർന്ന നേതാവും MPയുമായ ശശി തരൂർ. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ നിലപാട് അറിയിക്കും. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരന് മാത്രമേ സാധിക്കൂവെന്നും തരൂർ അറിയിച്ചു. ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ശശി തരൂർ തന്റെ നിലപാട് അറിയിച്ചത്. നിർദ്ദേശം പരിഗണിക്കാമെന്ന് സോണിയാഗാന്ധി പറഞ്ഞതായും വിവരം. പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന് ധാരണ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ താരിഖ് അൻവറിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കൂടിയാലോചന വേണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ സമയം കുറവായിരുന്നു. അതിനുശേഷമുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. അതിനാൽ നേതാക്കളുടെ നിലപാട് താരിഖ് അൻവർ അറിയും. എല്ലാ മുതിർന്ന നേതാക്കളോടും ചർച്ച ചെയ്യണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. സാംക്രമിക രോഗ ബിൽ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. കേന്ദ്ര നിയമത്തിലെ ശിക്ഷാ നടപടികളുമായി വ്യത്യാസമുണ്ടെങ്കിൽ പിന്നീട് നിയമ ഭേദഗതി കൊണ്ടുവരാമെന്ന് സർക്കാരിന് സ്പീക്കർ റൂളിംഗ് നൽകി. സാംക്രമിക രോഗം തടയാനുള്ള സർക്കാർ ഉത്തരവ് ലംഘിച്ചാൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമം. കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിന് പകരമാണ് ബിൽ. നിയമസഭ പാസാക്കിയ ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെ: സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടാലോ ഭീഷണിയുണ്ടെങ്കിലോ സർക്കാരിന് നടപടിയെടുക്കാം. അത്തരം ഘട്ടത്തിൽ ആഘോഷങ്ങളും ആരാധനകളും നിരോധിക്കുക, വ്യക്തികളെ ക്വാറന്റീൻ ചെയ്യുക, സംസ്ഥാന അതിർത്തികൾ അടയ്ക്കുക, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് സർക്കാരിന് അധികാരം നൽകുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ ആരോപണത്തിനെതിരെ പ്രതികരിച്ച് നേതാവ് CK ജാനു. തന്നെ വ്യക്തിപരമായി തകർക്കാൻ ശ്രമമെന്ന് CK ജാനു പറഞ്ഞു. March 6-7 തിരുവനന്തപുരത്ത് പോയത് അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. മനഃപൂർവ്വം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആരോപണങ്ങൾ. K.സുരേന്ദ്രനെ March 7 കണ്ടിട്ടുണ്ട്, എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ നൽകി തെളിയിക്കട്ടെയെന്നും ജാനു. ആരോപണങ്ങളെ നിയമപരമായി നേരിടും. BJPയിൽ സംസ്ഥാന തലത്തിൽ വൻ അഴിച്ചുപണിക്ക് കേന്ദ്രം. നിയോജക മണ്ഡലം മുതൽ സംസ്ഥാന തലം വരെ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. പുനഃസംഘടനയിൽ 2-ാം നിരയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനൊപ്പം RSS നിയന്ത്രണം പാർട്ടിയിൽ കുറയ്ക്കാനും നീക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് സമൂല അഴിച്ചുപണിയിലേക്ക് BJP കടക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാകുന്ന മുറയ്ക്ക് കേന്ദ്രം നിയോഗിച്ച പ്രഭാരി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തും. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും പുനഃസംഘടനാ നടപടിക്ക് രൂപം നൽകുക. ഈ മാസം 9 ശേഷം കോർ കമ്മിറ്റി യോഗം ചേരുമെന്നും പുനഃസംഘടനാ നടപടികളിലേക്ക് കടക്കുമെന്നും K.സുരേന്ദ്രനും വ്യക്തമാക്കി. കുഴൽപ്പണക്കേസിന്റെ മറവിൽ CPIM കോൺഗ്രസ് കക്ഷികൾ നടത്തുന്ന BJP വിരുദ്ധ പ്രചാരണവും വേട്ടയാടലുമെന്ന് കുമ്മനം രാജശേഖരൻ. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന BJP പ്രവർത്തകരെ പൊതുജനമധ്യത്തിൽ അപഹാസ്യവരാക്കുക മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. അധികാര ശക്തി ഉപയോഗിച്ച് നേതാക്കളെ കള്ളക്കേസുകളിൽ കുടുക്കി പകതീർക്കാൻ CPIM നടത്തുന്ന ഹീനശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും കുമ്മനം പറയുന്നു. കേരളത്തിൽ ഇന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 153 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 9,375. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 110 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 17,521 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,143 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. KSRTCയുടെ മുഖം മിനുക്കാൻ പുതിയ പദ്ധതിയുമായി സർക്കാർ. തമ്പാനൂർ സോൺ ഓഫീസ് മാറ്റി സ്ഥാപിക്കും. KSRTC ഡിപ്പോകളിലെ പെട്രോൾ പമ്പ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധിയും പൊതുജന സൗകര്യവും കണക്കിലെടുത്താണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്.
ആദ്യഘട്ടം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അടക്കം ഷോപ്പിംഗ് സെന്ററുകൾ ആരംഭിക്കും. സെൻട്രൽ ഡിപ്പോയിലെ സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഇതിനായി അനുവദിക്കും. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് RSS നേതാവ് കൂടിയായ എൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. തൃശൂർ പോലീസ് ക്ലബിലെ 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. തമിഴ്നാട് സിറ്റി ബസ്സുകളിൽ ഭിന്നലിംഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഇനി മുതൽ സൗജന്യ യാത്ര. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധിയുടെ 98th ജന്മദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം. അധികാരമേറ്റ ഉടൻ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. BPL കാർഡ് ഉടമകൾക്ക് 15 പലചരക്ക് സാധനങ്ങളടങ്ങിയ കിറ്റിന്റെ വിതരണവും കോവിഡ് ദുരിതാശ്വാസത്തിനായി നൽകുന്ന തുകയുടെ 2nd ഘട്ടത്തിന്റെ വിതരണവും ജന്മദിനാചരണത്തോട് അനുബന്ധിച്ച് നടന്നു. സംസ്ഥാനത്താകെ 38,000 വൃക്ഷത്തൈകൾ നടാനുള്ള പദ്ധതിക്കും സ്റ്റാലിൻ തുടക്കമിട്ടു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന മാനദണ്ഡമായി ഹയർ സെക്കൻഡറി പരീക്ഷമാർക്ക് പരിഗണിക്കുന്നത് ഒഴിവാക്കാൻ എൻട്രൻസ് കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകി. കീം പരീക്ഷയുടെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കി കേരള എഞ്ചിനീയറിംഗ് പ്രവേശനം നടത്താനാണ് ശുപാർശ. നിലവിൽ കീം മാർക്കിന് പുറമെ ഹയർ സെക്കൻഡറി പരീക്ഷമാർക്കും ചേർത്തായിരുന്നു പ്രവേശനം. ഹയർ സെക്കൻഡറി മാർക്ക് കണക്കാക്കുന്നതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ നിലപാട്. CBSE അടക്കം പരീക്ഷ റദ്ദാക്കിയതും ശുപാർശയ്ക്ക് കാരണമായി. കോവിഡ് കേസുകൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ 5 തിരിച്ച് ഘട്ടംഘട്ടമായി അൺലോക്കിംഗ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% അതിൽ താഴെയോ ഉള്ള ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 25% താഴെയെത്തിയ ജില്ലകളാണ് 1st ഘട്ടത്തിൽ അൺലോക്ക് ചെയ്യുക. ഇവിടങ്ങൾ പൂർണ്ണമായി തുറന്നിടാനും സാധാരണഗതിയിൽ പ്രവർത്തനങ്ങൾ തുടരാനും അനുവദിക്കും. മാളുകൾ, തിയേറ്ററുകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ തുറന്ന് പ്രവർത്തിക്കാം. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ടാകില്ല. ഔറംഗാബാദ്, നാസിക് തുടങ്ങി 10 ജില്ലകളാണ് ലെവൽ 1 ഉൾപ്പെടുന്നത്. കോവിഡ് മരുന്ന് പൂഴ്ത്തിവെച്ച സംഭവത്തിൽ മുൻ ക്രിക്കറ്റ് താരവും BJP MPയുമായ ഗൗതം ഗംഭീറിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗൗതം ഗംഭീർ ഫൗണ്ടേഷനെതിരായ ആരോപണം ശരിവച്ചത്. ഡൽഹി ഹൈക്കോടതിക്ക് മുൻപാകെയാണ് DCGI ഇക്കാര്യം വ്യക്തമാക്കിയത്. IBC Live 2020 ക്യാപ്സ്യൂൾ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.